അങ്ങ് പക്ഷെ എല്ലാ വിഷയങ്ങളെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങ് വളർന്നു വന്നപ്പോൾ ഒരു റോൾ മോഡലായി കണ്ടിരുന്നത് ആരെയാണ്? ആരുടെ ചിന്തകളോ പ്രഭാഷണങ്ങളോ ആഴമേറിയ വിശകലനങ്ങളോ ആണ് അങ്ങേ ആകർഷിച്ചത്? അങ്ങനെ ഒരു റോൾ മോഡൽ പറയാനില്ല. ഞാൻ ക്രൈസ്തവ അന്തരീക്ഷത്തിൽ വളർന്നപ്പോൾ യേശു ക്രിസ്തു എന്നുള്ള ഒരു 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 പ്രതിപക്ഷമാണ് എൻ്റെ മുമ്പിൽ വളർന്നത്. ഏതാണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചതും ക്രൈസ്തവ അന്തരീക്ഷത്തിലുള്ള സെൻറ് ജോസ് സ്കൂളിലാണ്. പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും ഞാൻ മാറിവാനസ് കോളേജിലാണ്. പിന്നീട് യൂണിവേഴ്സിറ്റി കോളേജ് ചേരുന്ന സമയം 17 വയസ്സായപ്പോഴാണ് വരുന്നത്. അപ്പോൾ ഞാൻ മറ്റു മതങ്ങളെക്കുറിച്ച് പഠിക്കാനിടയായി. പ്രത്യേകിച്ച് ഞാൻ ആ കാലഘട്ടത്തിൽ ചിന്മയാണെന്ന് തന്നെ പ്രശ്നം കേൾക്കാൻ പോയിരുന്നു. സെൻറ്റ് ഹോളിലൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യം അദ്ദേഹത്തിൻ്റെ ഈ മനോഹരമായ പ്രസംഗം കേൾക്കുമ്പോൾ ആ പ്രസംഗത്തിൻ്റെ താളവും ഇമ്പവുമായിരുന്നു. പിന്നീട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ചില മൗലവിമാരുടെ പ്രസംഗങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പാളയം പള്ളിയുടെ അപ്പുറത്ത് ഇരുന്നുകൊണ്ട് നല്ല നമുക്ക് കേൾക്കാം. ഞാൻ വളരെ ശ്രദ്ധ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ മതപ്രഭാഷണങ്ങൾ കേട്ട് എല്ലാ മതങ്ങളുടെയും നല്ല അംശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കുട്ടിക്കാലം മുതലേ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മതത്തിൽ ഞാൻ റോൾ മോഡലൊക്കെ കേട്ടിട്ടില്ല. ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരിലോ സോഷ്യൽ ആക്ടിവിസ്റ്റുകളിലോ അങ്ങനെ റോൾ മോഡൽ? ചിലരുടെ പ്രസംഗം, ചിലരുടെ നിസ്വാർത്ഥത, ചിലരുടെ കാര്യക്ഷമത. അല്ല, ആദ്യ കാലങ്ങളിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച വ്യക്തിയൊക്കെ തന്നെ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് ജീവിത ലാളിത്യം ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല കൃത്യനിഷ്ഠയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ചില മൂല്യങ്ങൾ മറ്റു രാഷ്ട്രീയക്കാർക്കില്ലാത്ത പണത്തോടുള്ള പ്രതിബദ്ധമുണ്ടായിരുന്നില്ല. മദ്യം, സ്ത്രീ തുടങ്ങിയവരോടൊന്നും യാതൊരു പ്രതിബദ്ധമുണ്ടായിരുന്നില്ല. അപ്പം മറ്റുള്ളതെല്ലാം വേറിട്ടുള്ള ഒരാളായിരുന്നുകൊണ്ട് എനിക്ക് കെ എന്നോട് ഒരു ആരാധന ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ആരാധനയില്ല. കാരണം അദ്ദേഹം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ ജാതിമത ശക്തികളോടും കോംപ്രമൈസ് ചെയ്തു. മാത്രമല്ല പണത്തോടോ സ്ത്രീയോടോ മദ്യത്തോടോ അദ്ദേഹത്തിന് പ്രതിപത്തി ഇല്ലെങ്കിൽ പോലും അധികാരത്തോട് ആസക്തിയാണ്. ആസക്തി നല്ലൊരു ആർത്തിയാണ്. അധികാരമില്ലാതെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ റോൾ മോഡലായി കണ്ടിരുന്ന ഞാൻ ഇപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങളോട് യോജിക്കുന്നു. പക്ഷേ ഒരു വിഷയം കൂടി ഇപ്പൊ അങ്ങക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അനുഭവങ്ങളെ കുറിച്ച് ചോദിച്ചു. പലപ്പോഴും വിശ്വാസികൾ അവരുടെ ജീവിതത്തിലെ ചിന്തകളെയും ദർശനങ്ങളെയും അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങ് പറഞ്ഞു പക്ഷേ യുക്തിയാണ് മുഴുവനും. യുക്തിക്ക് അതീതമായ ഒരു ചിന്തയും അദ്ദേഹം അങ്ങയുടെ ഈ ആറ് ദശാബ്ദങ്ങൾ നീണ്ട ജീവിതത്തിൽ ദൈവീകം വിധി എന്താ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ തോന്നുന്നു. പുനർജന്മപൂർവ്വജന്മാനന്തരം എന്താകുമെന്നാണ് അങ്ങയുടെ ഒരു കാര്യം. മരണാനന്തരം ഒന്നും ആവില്ലെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ ഒരു നമ്മുടെ ഈ ലോകത്തിൽ ഈ ഈ പറയുന്ന പ്രപഞ്ചം നോക്കും, മന്യന്തരങ്ങൾ വർഷങ്ങൾക്ക് പാരമ്പര്യമുള്ള ലോകത്തിൽ ചെറു പുഴുക്കളാണ്. എത്രയോ പുഴുക്കൾ അപ്പോൾ നൈമിഷികമാണ് നമ്മുടെ ജീവിതം. മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നുമല്ല. ഒരു ഈ ആത്മാവെന്നൊക്കെ പറയുന്ന സെൽഫ്, ഒരു അൾട്ടിമേറ്റ് ആയിട്ടൊരു സ്പിരിറ്റ്, സെൽഫ്, സോൾ അങ്ങനെയുണ്ടോ അതോ മനുഷ്യൻ അടിസ്ഥാനപരമായി ശരീരവും ബ്രെയിനും മാത്രമാണോ? എന്താ അങ്ങനെ ഒരു ജീവിച്ചിരിക്കുന്ന ജനിക്കുമ്പോൾ മുതലുള്ള മനുഷ്യന്റെ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചില ഒരു നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില ഊർജ്ജമുണ്ട്. അത് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി യന്ത്രം അവസാനിപ്പിക്കുക, ആ ഊർജ്ജം അവസാനിക്കുന്നു തന്നെയാണ്. ഒരു മെറ്റീരിയലിസ്റ്റ് യന്ത്രമാണ് മനുഷ്യൻ എന്നുള്ള സങ്കല്പമാണ്. യന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ആധുനിക ശാസ്ത്രത്തിൽ റോബോട്ട് എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കുന്നു. ആ റോബോട്ടിനെ കൊണ്ട് പ്രോഗ്രാം ചെയ്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യിക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ എന്തൊക്കെയുണ്ട്? അല്ല, അതുപോലെ പ്രോഗ്രാംഡ് ആയതാണോ മനുഷ്യൻ? പക്ഷെ യന്ത്രത്തിനില്ലാത്ത ജീവനോ ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കുണ്ടെന്നാണ്. അല്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും നമ്മൾ മനുഷ്യന്റെ മാനസിക ഘടന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഴയ സങ്കല്പങ്ങൾ നിൽക്കുന്നതല്ല, നമുക്ക് ഒന്നും കണ്ടെത്താൻ കഴിയത്തില്ല. ഇപ്പൊ ഈശ്വരനുണ്ടോ ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഈശ്വരനുണ്ടോ എന്ന് ഓർമ്മ ഇല്ലല്ലോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? കാരണം ഈ പ്രപഞ്ചം എങ്ങനെയൊക്കെ നീങ്ങുന്നു എന്താണ്? ഇനി അങ്ങനെയാണ് ഈശ്വരനെ സൃഷ്ടിച്ചത് ആരെന്ന് അടുത്ത ചോദ്യം വരുന്നു. അപ്പൊ അതുകൊണ്ട് അത്രയും വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറേ ഇല്ല. നമ്മുടെ ജീവിതത്തിൽ വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളും മറ്റുള്ളവർ ഇപ്പോഴും പഠിക്കുന്ന ധാരാളം തീരുമാനം എടുത്തിട്ടുണ്ട്. അത് എന്റെ തീരുമാനങ്ങളുണ്ട്. അതിന്റെ ഗുണവും ദോഷവും ഞാൻ തന്നെ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. അത് എന്റെ വിധിയാണ്, എന്റെ കുഴപ്പമൊന്നും പറയില്ല. ഞാൻ ചില കാര്യങ്ങൾ എടുത്തിട്ടുള്ളത് എന്റെ അന്നത്തെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചാണ്. ആ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് എന്റെ തീരുമാനങ്ങൾ മാറും. ജനിക്കുമ്പോൾ മുതൽ അവസാനം വരെ ഒരു പാർട്ടി നിൽക്കണം, ഒരു മാറ്റം നിൽക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ? ജ്ഞാനബോധം വളരുമ്പോൾ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ബാധ്യതമാണ്. ഞാൻ 50 വർഷം മുമ്പ് ജീവിച്ചിരുന്ന സമൂഹമല്ല ഇപ്പോൾ. അത് പ്രത്യയശാസ്ത്രത്തിന്റെ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് കാലത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ പ്രത്യയശാസ്ത്രങ്ങളും കലകരണപ്പെട്ടതാകും, തത്വങ്ങൾ കലകരണപ്പെട്ടതാകും. അപ്പൊ ജീവിതത്തിൽ 50 വർഷം മുമ്പ് ഞാൻ ജീവിച്ച സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അന്ന് എന്റെ ഭൗതികമായ വളർച്ചയെക്കാളും വലിയ ഭൗതികമായ വളർച്ചയപ്പോൾ ഞാൻ ചിന്തിക്കുന്ന അന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ വ്യത്യസ്തമായ ചിന്ത ചിലപ്പോൾ ഇനിയിപ്പം കുറച്ച് മാറിയേക്കാം. അപ്പോൾ ലോകത്തിൽ നമ്മുടെ ചിന്തകളും മാറ്റത്തിന് വേണ്ടി നിൽക്കുന്നതാണ്. അവ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും. ആ സാഹചര്യങ്ങളാണ്. രാഷ്ട്രീയമായാലും മതമായാലും എന്റെ തീരുമാനങ്ങളൊന്നും അന്തിമമല്ല. ചിലപ്പോൾ എന്റെ തീരുമാനങ്ങൾ നാളെയും മാറാം. കാരണം അപ്പോഴും ഉണ്ടാകുന്ന പുതിയ പുതിയ
അറിവുകളാണ് എന്നെ അറിവുകളാണ് ആളുകളെ മാറ്റുന്നത്. അല്ലാതെ ഞാനിങ്ങനെ ജനിച്ചപ്പോൾ മുതൽ തന്നെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മരിക്കുന്നവർ ക്രിസ്ത്യാനി ആയി മരിച്ചിരിക്കണം. ഉദാഹരണത്തിന് ക്രൈസ്തവ ദർശനം അടിച്ചാണെങ്കിൽ നമ്മുടെ പള്ളി നടക്കാനുള്ളതാണ്. ഇപ്പം തിരുവനന്തപുരം ബാറ്റൂർ പള്ളിയിലാണ് നടക്കേണ്ടത്, എൻ്റെ പിതാവിനെ മാതാവിനെ അടക്കിയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഒരിക്കലും പള്ളിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ശരീരം പള്ളിയിൽ നടക്കുകയല്ല വേണ്ടത്, എൻ്റെ ശരീരം കത്തിച്ചുകളയണം. അതായത് തൈക്കാട് ശാന്തി കവാടത്തിൽ ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ട് കത്തിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് സംഭവം ചാരമായി തീരും. അതല്ലേ ഏറ്റവും നല്ലത്, പരിസ്ഥിതിക്കും ചേർന്നതല്ലേ. അപ്പം അതുകൊണ്ട് മനുഷ്യാനി മണ്ണാകുന്നു, മണ്ണിനോട് ചേരും, മണ്ണിൽ നിന്ന് വളർന്ന ആൾ, അതുകൊണ്ട് മണ്ണിൽ തന്നെ ചേരണമെന്നുള്ള സങ്കല്പത്തിനോട് എനിക്ക് യോജിപ്പില്ല. ചാരമാക്കുന്നതാണ് കൂടുതൽ നല്ലത് എങ്കിൽ അതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങയുടെ ചിന്തകൾ എന്തായാലും വളരെയധികം നന്ദി. ഒരിക്കലും ആ ചിന്തകൾ മലയാളിയുടെ ബോധമണ്ഡലത്തിൽ എന്നും ജീവനോടെ നിൽക്കട്ടെ, അത് ചാരമാകില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അങ്ങയുടെ ദർശനങ്ങൾക്കും കാഴ്ചപ്പാടുകൾക്കും വളരെ നന്ദി. താങ്ക് യു.